നിന്നിൽ അലിയാൻ മാത്രമായി. രചന തെന്നൽ തെന്നു. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ആദിഷ് അഭിമനി എന്ന് കുഞ്ഞിന് പേരിട്ടു. അച്ചുവിൻ്റെയും ജനിയുടെയും സെലക്ഷനാണ് കുഞ്ഞിൻ്റെ പേര്, അവരുടെ ആദൂട്ടൻ. ചടങ്ങെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഹാളിൽ നിന്ന് സംസാരിക്കായിരുന്നു എല്ലാവരും. മഹി, വിധുവിൻ്റെ അച്ഛൻ മഹിയെ വിളിച്ചു. എന്താ ചെയ്യാ? എടാ, വിധുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കൻ എഞ്ചിനീയറാ. ജയൻ പറഞ്ഞപ്പോൾ വിധുവും ദീപും ഒരുപോലെ ഞെട്ടി. തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും വിധുവിൻ്റെ ഉള്ളിൽ അവനുണ്ടെന്ന് ദീപുവിന് അറിയാമായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം വിധു ഇപ്പോഴാണ് അറിയുന്നത്. ആണോ? നല്ലതാണെങ്കിൽ നോക്കടാ നമുക്ക്, മഹി ചന്ദ്രൻ ഒരുപോലെ പറഞ്ഞു. എന്നാ പിന്നെ അവരോട് വരാൻ പറയാല്ലേ. അച്ഛാ, ജയൻ പറയുന്ന കേട്ടപ്പോൾ വിധു അയാളെ വിളിച്ചു. എന്താ മോളെ? അച്ഛൻ എന്നോട് എന്താ നേരത്തെ പറയാതിരുന്ന്? പറഞ്ഞിട്ട്? ജയൻ അവളെ നോക്കി. ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതെന്താ? അത് വിധു ഒന്നും മിണ്ടാ ദീപുവിനെ നോക്കി. ദീപു അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പറമോളെ, നിനക്കാരെങ്കിലും? മഹി വിധുവിനോട് ചോദിച്ചു. വിധു തലതാഴ്ത്തിക്കൊണ്ട് മൂളി. ആര്? അത് ദീ അങ്കിളെ. വിധു പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ദീപു ചെന്ന് ജയന്റെ അടുത്തിരുന്നു. എന്താടാ, നീയാണ് ഇവിടെ കാമുകൻ? തമാശയായിട്ടാണ് ജയൻ ചോദിച്ചെങ്കിലും ദീപു മൂളിയപ്പോൾ അയാൾ കണ്ണുമിഴിച്ച് നോക്കി. സത്യമാണെങ്കിലെ, എനിക്കുള്ള ഇഷ്ടം ഇവൾക്ക് എന്നെയും. പക്ഷെ ഇവളത് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം മനസ്സിലോണ്ട് നടക്കുന്ന ഇവളെ വേറെ കെട്ടിക്കുന്ന എന്തിനാങ്കിളെ? ഇവൾ എനിക്ക് അന്നേക്ക്. എന്നിട്ട് ആ എഞ്ചിനോട് പോവാൻ പറ. ഒത്തിരി ഇഷ്ടമാണെങ്കിലും എനിക്ക് വിധുവിനെ തന്നൂടെ എനിക്ക്. ദീപു പ്രതീക്ഷയോടെ നോക്കി. ഇവൻ പറഞ്ഞെല്ലാം സത്യമാണോ? നിനക്ക് ഇഷ്ടമാണ് അവനെ? ഗൗരവത്തോടെ ജയൻ വിധുവിനോട് ചോദിച്ചു. എനിക്കിഷ്ട ദീപുവിനെ. വിധു തുറന്ന് സമ്മതിച്ചു. ദീപു അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ജയനെ നോക്കിയിരുന്നു. ഇപ്പോഴാ സമാധാനമായത്. എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ഇവളെ അച്ചുവിനെയോ ദീപുവിനെയോ ഏൽപ്പിക്കാൻ. പിന്നെ അവരങ്ങനെ കണ്ടിട്ടില്ലെങ്കിലോ എന്ന് കരുതി മിണ്ടാതിരുന്ന. പുഞ്ചിരിയോടെ ജയൻ പറഞ്ഞപ്പോൾ വിധുവും ദീപു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച്. ദീപു എന്ന അച്ഛനെയും അമ്മയും കൂട്ടി വീട്ടിലേക്ക് വാ. അങ്ങനെയല്ലേ ചന്ദ്ര? അല്ലേ മഹി? ജയൻ ചന്ദ്രനെയും മഹിയെ നോക്കി ചോദിച്ചു. അല്ലാതെ പിന്നെ ഓഫീഷ്യലായിട്ടൊരു പെണ്ണാണ്, അത്രേ ഉള്ളൂ. ചന്ദ്രൻ പറഞ്ഞു. ദീപു ഒരു കാര്യം ചെയ്യും, അമ്മയോടും അച്ഛനോടും കാര്യം അവതരിപ്പിക്കാം. എന്നിട്ട് അധികം വൈകാതെ ദിവസം എല്ലാവരും വാങ്ങൂട്ട്. ജയൻ ദീപിനോട് പറഞ്ഞപ്പോൾ അവൻ ചിരിയോടെ തലയാട്ടി. എല്ലാവരും ചിരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ കണ്ടു ജനി മുഖം വീർപ്പിച്ച് നിൽക്കുന്നു. എന്താടി ഇത്ര കാനം? അവളുടെ കവിളിൽ കുത്തിക്കൊണ്ട് മനു ചോദിച്ചു. എല്ലാവർക്കും പെണ്ണാളുകളുണ്ടായി, നിങ്ങളുടെ അനിയന്റെ പെണ്ണാണ പോലും വന്നില്ലല്ലോ. ചുണ്ട് വീർപ്പിച്ച് അവൾ പറയുന്ന കേട്ടപ്പോൾ അവരെല്ലാം തലയിൽ കൈവച്ചു. ഞാനിവിടെ ഇരിക്കാം, നീ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ, ആ പരാതി അങ്ങ് തീർക്കാം. അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ അച്ഛൻ സെറ്റിൽ ഇരുന്നോട് അവളോട് പറഞ്ഞു. ജനി പതുക്കെയാണ് പറഞ്ഞെങ്കിലും വസു അത് കേട്ടിരുന്നു. എന്താ അമ്മ? വസു പിച്ചിയ ഭാഗത്ത് അടവിക്കൊണ്ട് ജനി ചോദിച്ചു. നീ അവനെ വിളിച്ച് ഞാൻ കേട്ടു, അത് കയ്യിന്ന് പോയതാ. ഇങ്ങനെയാണെങ്കിൽ നീ വാങ്ങിക്കൂട്ടെ എന്റെ കയ്യിന്ന്. വസു അവളെ നോക്കി കലിപ്പിട്ടു. എന്താണ്? അമ്മയും മോളും കൂടെ? അവളുടെ സംസാരം കേട്ട വിധുവിന്റെ അമ്മ ചോദിച്ചു. ഒന്നുമില്ല ആന്റി, അമ്മക്ക് വയസ്സായി എന്ന് പറയായിരുന്നു. വസുവിനെ നോക്കി വിളിച്ചുകൊണ്ട് ജനി പറഞ്ഞു. വസു അവളുടെ കൈയിനിട്ടൊന്ന് കൊടുത്തു. അമ്മയുടെയും മോളുടെയും കളി കണ്ട അവരെല്ലാവരും ചിരിച്ചു. അല്ല ചേച്ചി, ഈ കുഞ്ഞിന് ഞാൻ ചിറ്റയാണോ അതോ ചെറിയമ്മയാണോ? ജനി അവളുടെ സംശയം ചോദിച്ചു. അതെന്താ നീ അങ്ങനെ ചോദിച്ച്? അവളുടെ ചോദ്യം കേട്ട ജാനിയോളെ നോക്കി. അല്ല, ഞാൻ ചേച്ചിയുടെ അനിയത്തി, കൊച്ചിന്റെ ചിറ്റ. അതേസമയം ഇവന്റെ ചെറിയച്ഛന്റെ ഭാര്യ ചെറിയമ്മ. അവൻ വിളിക്കാനാകുമ്പോൾ എന്തെങ്കിലും വിളിച്ചോളൂ, നീ ഇപ്പത് ആലോചിക്കണ്ട. അവളുടെ തലയിൽ കുട്ടികൊണ്ട് ജാനി പറഞ്ഞു. ആണോ ചക്കരെ, വന്നേ ജനി മെടുക്കേ. നീ ജാനിയുടെ കയ്യിൽ നിന്ന് ആദൂട്ടിനെടുത്ത് അവൾ ഇരുന്നിടത്ത് നീണീറ്റു. നീ എങ്ങോട്ടായിനി? അച്ഛവളോട് ചോദിച്ചു. എങ്ങോട്ടുമില്ല, ചുമ്മാ അതിലൂടെ നടക്കാൻ, അവനോട് പറഞ്ഞ് അവൾ കുഞ്ഞിനെ എടുത്ത് ഹാളിലൂടെ നടന്നു. ചിരുമരുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാ.
പണിഞ്ഞു തരുന്നത് തൂമിന്തൽ തട്ടം മകൾ സമ്മാനം ഇങ്ങേലെ തങ്ക നിലാക്കിണ്ണം കുനുകുനി നിൻചിരുവരുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്തൽ തട്ടം. കുഞ്ഞിന്റെ നെറ്റിയിൽ നനുത്ത ചുംബനം നൽകിക്കൊണ്ട് അവൾ പാടി തുടങ്ങിയപ്പോൾ എല്ലാവരും അവളെ പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. അവളുടെ വിരലിൽ പിടിച്ചുകൊണ്ട് ആദൂട്ടന് അവന്റെ ജനിമയുടെ പാട്ടിന് വേണ്ടി അവൾ ഉറ്റുനോക്കി കിടന്നു. ചേച്ചി മോനിറങ്ങി പാടിക്കഴിഞ്ഞ് അവളുടെ കയ്യിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞിനെ നോക്കി ഇളിയോട് അവൾ ജാനിയോട് പറഞ്ഞു. ഉറങ്ങിയോ എന്നെങ്കിൽ താ. ജാനി അവൾക്ക് നേരെ കൈ നീട്ടി വേണ്ട ഞാൻ കിടത്താം ചേച്ചി ഇവിടെ ഇരുന്നു. അതും പറഞ്ഞ് അവൾ മുറിയിലേക്ക് കയറി കുഞ്ഞിനെ ബെഡിൽ കിടത്തി അവൻ്റെ അടുത്തായി അവളും കിടന്നു. അവനൊന്ന് ചിണുങ്ങിയപ്പോൾ ജനി പതി അവനെ തട്ടിക്കൊടുത്തു. അവളുടെ നേർക്ക് ചെരിഞ്ഞിടന്നുകൊണ്ട് അവൻ ഉറങ്ങി. ഉറക്കത്തിലും അവൻ്റെ ചുണ്ടിൽ വിരിയുന്ന ചെറുപുഞ്ചിരി ആസ്വദിച്ചുകൊണ്ട് അവളും അവനെ ചേർത്ത് പിടിച്ച് മയങ്ങി. മോനെ കിടത്താൻ കൊണ്ടുപോയി ആളെ കാണാനില്ലല്ലോ. കുറേ നേരമായി ജനിയെ കാണാത്തോണ്ട് മനു പറഞ്ഞു. അവളെങ്ങാനും കുഞ്ഞിനെ കൂടെ കിടന്ന് ഉറങ്ങിയോ? ദീപു ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് വരാം. ജാനി അതും പറഞ്ഞ് എണീറ്റ് മുറിയിലേക്ക് പോയി. മുറിയിലെ കാഴ്ച കണ്ട് അവൾ പുഞ്ചിരിച്ചു. ഇങ്ങോട്ട് വന്നു നോക്കി അവളവളുടെ ഭാവി നല്ല ഉറക്ക. ജാനി എല്ലാവരോടും പറഞ്ഞപ്പോൾ അവരെല്ലാവരും ചിരിച്ചു. അച്ചു എണീറ്റ് അങ്ങോട്ട് ചെന്നു. അത് ശരി, അവൾ തന്നെ പാട്ടുപോടി അവൾ തന്നെ ഉറങ്ങിയ. അവൾ ഉറങ്ങുന്നുണ്ട് അച്ചു ചോദിച്ചു. എന്തായാലും നല്ല ഉറക്ക രണ്ടുപേരും. ജാനി ചിരിയോടെ പറഞ്ഞ് അവിടെ നിന്ന് പോയി. അച്ചു മുറിക്കുള്ളിലേക്ക് കയറി അവളുടെ അടുത്ത് ചെന്നിരുന്നു. കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന അവളെ അവൻ ഇമ്മച്ചിമ്മാൻ നോക്കിയിരുന്നു. കുഞ്ഞിനെ മാറോടണച്ച് കിടക്കുന്ന അവളെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു കുഞ്ഞിനു വേണ്ടിയുള്ള ആഗ്രഹം നാമ്പിട്ട് തുടങ്ങിയിരുന്നു. നമുക്ക് ഇറങ്ങിയാലോന്നാ? വൈകുന്നേരമായപ്പോൾ ചന്ദ്രൻ എല്ലാവരോടും ചോദിച്ചു. ഇന്ന് പോണോടാ, നാളെ പോവാം. മൈ ചന്ദ്രനോട് പറഞ്ഞു. പോട്ടെ മായി, പിന്നെ ഒരു ദിവസം വരാം. അതും പറഞ്ഞ് പുഞ്ചിരിയോടെ ചന്ദ്രൻ എണീറ്റു. മനുവിന് അവൻ്റെ മോനെ വിട്ട് വരാൻ താല്പര്യം കുറവായിരുന്നു. ചന്ദ്രൻ പറഞ്ഞു കേട്ട് ജനിയെ മുഖം കനപ്പിച്ചിരിക്കുന്നുണ്ട്. അവൾക്ക് അവളുടെ വാവി വിട്ട് പോരാൻ താല്പര്യമില്ലായിരുന്നു. നിങ്ങൾ വരുന്നില്ലേ? എനിക്ക് ആ സെറ്റിൽ തന്നെ ഇരിക്കുന്ന മനുവിനോടും ജനിയോടും സീത ചോദിച്ചു. ഇല്ല, മനു പറഞ്ഞുകൊണ്ട് ജനിയുടെ തോളിലൂടെ കൈയിട്ടു. നീയും വരുന്നില്ലേ? അച്ചു ജനിയെ നോക്കി. ജനി അവളുടെ കൈ മനുവിൻ്റെ തോളിലൂടെ ഇട്ടു. എന്താ കാരണം? അവളുടെ മുമ്പിൽ കൈകെട്ടിന്നുണ്ടാവൻ ചോദിച്ചു. നിങ്ങൾ പൊക്കോ, ഞാൻ ഏട്ടന് നാളെ വരാം. ഞങ്ങൾക്ക് വാവിയെ കണ്ട് കൊതിയിരുന്നില്ല. അല്ലേ ഏട്ടാ? മനുവിനെ നോക്കിക്കൊണ്ട് ജനി അച്ചുവിനോട് പറഞ്ഞു. അതെ, ഞാനിന്ന് എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കൂടെയാണ്. ഇവളിവളുടെ വീട്ടിലും. അപ്പോൾ നിങ്ങൾ പൊക്കോ, നാളെ കാണാം, ബൈ. അവരെ നോക്കി വിളിച്ചുകൊണ്ട് മനു പറഞ്ഞു. ഏട്ടൻ്റെ അനിയത്തിയുടെയും കളിയും സംസാരം കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ചിരി കടിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. നീയില്ലാതെ ഞാൻ പോയിട്ടെന്തിനാ? ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലായിരുന്നു. അതും പറഞ്ഞ് അച്ചോടെ നിന്നു. മായും വസുവും ജാനിയിൽ നിന്ന് ചിരിക്കുകയാണ്. സീതയും ചന്ദ്രനും തലക്കൈ കൊടുത്ത് നിൽക്കുന്നുണ്ട്. കളിക്കാതെ വാ പിള്ളേരെ. സീത അവരെ നോക്കി കണ്ണൂരിട്ടു. അവരിന്നിവിടെ നിന്നോട്ടെ സീത, ചിരിച്ചുകൊണ്ട് വസു പറഞ്ഞു. അതുതന്നെ, അവരിവിടെ നിന്നോട്ടെ ചന്ദ്ര. മായും കൂടി പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. അവരോടെല്ലാം യാത്ര പറഞ്ഞ് ചന്ദ്രനും സീതയും ഇറങ്ങി. ജനി എനിക്കൊന്ന് ഫ്രഷാണ്, വന്നേ. അച്ഛ അവളോട് പറഞ്ഞ് മുറിയിലേക്ക് പോയി. ജെല്ല് അവനെ കുളിപ്പിച്ചിട്ട് വാ. മനി അവളെ കളിയാക്കി. ആ ഞാൻ കുളിപ്പിക്കും, നിങ്ങൾ നോക്കിക്കോ. ആദൂട്ടൻ്റെ ബാത്റൂമേ ഇന്ന് നിങ്ങളുടെ മേലായിരിക്കും, നോക്കിക്കോ. അവളും വിട്ടുകൊടുത്തില്ല. സാറില്ലടി, എൻ്റെ കുഞ്ഞിൻ്റെ അല്ലേ. ഉണ്ണിമൂത്രം പുണ്യാഹന്ന. എന്നാ കുറച്ച് ഉണ്ണിമൂത്രം ബൂസ്റ്റിട്ട് കലക്കി കുടിക്ക്. കുടിക്കൂടി, ഞാൻ അതും ചെയ്യും. എനിക്കറിയാം നിങ്ങൾ ചെയ്യുന്നു, ഡോക്ടറാണത്രേ. ബ്ലാ, ഞാൻ ഡോക്ടറാ, നീ പിന്നെ മേസ്ത്രിയാണല്ലോ. നിങ്ങൾ ഡോക്ടർമാരെക്കാളും നല്ലതാ, ഞങ്ങൾ ആർക്കിടെക്ട്. നോട്ട് ആർക്കിടെക്ട്, ഇറ്റ്സ് മേസ്ത്രി പണി. വെറുതെ ഒരു പെൻസിൽ സ്കെയിലെടുത്ത് നാല് വരർക്കുന്നതാണോ നല്ല പണി? ആ അതന്നെയാ. നീ പോടി. അവസാനം ഒന്ന് രണ്ട് പറഞ്ഞ് രണ്ടും കയ്യാങ്കളിലെത്തി. സെറ്റിയുടെ പിള്ളയെടുത്ത് രണ്ടും പരസ്പരം അടിയിടാൻ തുടങ്ങി. മതി ഏട്ടാ, ഞാൻ ക്ഷീണിച്ചു. സെറ്റിയിലേക്ക് ചാരിയെന്ന് ജനി പറഞ്ഞു. അവളുടെ അടുത്ത് തന്നെ ചാരിയെന്ന് ക്ഷീണം മാറ്റിയായിരുന്നു മനു. ഞാനൊന്ന് കുളിക്കട്ടെ. അതും പറഞ്ഞ് മനു എണീറ്റു. ജനിയെ മോളെ, നമ്മൾ പെട്ടിടി. എണീറ്റുന്ന മനു ജനിയെ നോക്കി പറഞ്ഞു. ഏ, അവൻ്റെ പുറകെ എണീറ്റ ജനി കണ്ണുമിഴിച്ചു നിന്നു. പിന്നീട് ഏട്ടനും അനിയത്തും കൂടി സൈക്കിളിൽ നിന്ന് വീണ് ഇളയും പാസാക്കി അവിടെ തന്നെ നിന്നു. അവരെ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവർ. ജാനിയും വസുവും മഹി എന്തിനേറെ ഫ്രഷ് ആവാൻ പോയ അച്ചുവുമുണ്ട്. കഴിഞ്ഞോ? അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ജാനി ചോദിച്ചു. ഇന്നത്തെ കോട്ട കഴിഞ്ഞു, ഇളിച്ചുകൊണ്ട് രണ്ടുപേരും പറഞ്ഞു. ഒരെണ്ണം തന്നാലുണ്ട് രണ്ടിനും. ആ കുഞ്ഞവിടെ ഉറങ്ങുക. ജാനി അവരെ നോക്കി കണ്ണുരുട്ടി. ഇതിൻ്റെ കാര്യം ഞാൻ ഏറ്റു, ഏടത്തി അതിന് നോക്കിക്കോ.
ജനി ഇടുപ്പിലൂടെ കൈയിട്ട് അച്ചു പൊക്കിക്കൊണ്ടുപോയി. നിങ്ങൾ വാ, ഞാൻ തരാം. മനുവിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ജാനിയും പോയി. അച്ചയും അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വസുവിനോടും മഹിയോടും പറഞ്ഞ് മനു മുറിയിലേക്ക് പോയി. ഈ പിള്ളേരുടെ ഒരു കാര്യം. വസുവും മഹിയും മുഖത്തോടും മുഖം നോക്കി ചിരിച്ച് മുറിയിലെത്തിയിട്ടാണ് അച്ചയോളെ വിട്ടത്. അവളെ അവൻ രൂക്ഷമായി നോക്കി. എന്തായാലും താഴെ, അവളെ നോക്കി അവൻ ചോദിച്ചു. ചുമ്മാ സമയം പോവാൻ ഇളിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു. ഏട്ടനും അനിയത്തിക്ക് ഇച്ചിരി കൂടുന്നുണ്ട് ഈടായിട്ട്. അവനെ നോക്കി നാക്കി നീട്ടി അവൾ ബാൽക്കണിയിലേക്ക് പോയി. അവൾ പോകുന്ന നോക്കി പുഞ്ചിരിയോട് അവൻ ഫ്രഷാവാൻ കയറി. ആകാശത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് നക്ഷത്രങ്ങളെ നോക്കി പുഞ്ചിരിയോട് നിൽക്കുകയായിരുന്നു ജനി. അഖിലേച്ചി, കിങ്ങിണി മോളെ. അവൾ ആ താരകങ്ങളെ നോക്കി പതിയെ വിളിച്ചു. അവയുടെ തിളക്കം കൂടിയതുപോലെ അവൾക്ക് തോന്നി. ആദൂട്ടിനെ കണ്ടില്ലേ ചേച്ചി, നിങ്ങളുണ്ടായിരുന്നീ കിങ്ങിണിക്ക് കൂട്ടായിരുന്നില്ലേ? അവന് നല്ല ചേച്ചിയെ കിട്ടുമായിരുന്നില്ലേ? എന്തിനാ നിങ്ങൾ രണ്ടുപേരും? അവളുടെ ശബ്ദം ഇടറി തുടങ്ങി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളെ ഒഴുകാൻ വിട്ടു അവൾ കണ്ണീരിനിടയിലും പുഞ്ചിരിയോടെ താരകങ്ങളെ നോക്കി നിന്നു. ജിനി അവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് അച്ചോടെ പുറകിൽ നിന്നും പുണർന്നു. അവന് നെഞ്ചിലേക്ക് ചാരിക്കൊണ്ട് അവളൊന്ന് മൂളി. കരഞ്ഞല്ലേ? അവന് നേരെ തിരിച്ചിരുത്തി അവളുടെ കണ്ണുകൾ അവൻ തുടച്ചു. ഞാൻ കിങ്ങിണിയേ ചേച്ചിയേ. ഞാൻ കേട്ടു, നീ പറഞ്ഞല്ല. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങിക്കൂടി ഇമവെട്ടാതെ താരങ്ങളെ തന്നെ നോക്കി നിന്നു. അച്ചുവേട്ടാ, ഏറെ നേരത്തെ നിശബ്ദതയെ ഭേദിച്ച് അവൾ അവനെ വിളിച്ചു. എന്താണ്? എനിക്കൊരു കുഞ്ഞിനെ തരാമോ? തല ഉയർത്തി അവനെ അവൾ നോക്കി. അവളുടെ ചോദ്യം കേട്ടപ്പോൾ അത്ഭുതത്തോടെ അതിലുപരി അതിശയത്തോടെ അവനെ അവൾ നോക്കി. മോളെ നീ? അച്ചു മുഴുവനാക്കാതെ അവളെ നോക്കി. എനിക്ക് വേണേട്ടാ, എനിക്ക് ഉദരത്തിൽ ഏറ്റണം നമ്മുടെ പ്രണയത്തുടിപ്പിനെ, ഏട്ടൻ്റെ ജീവൻ്റെ കണികെ. ഓരോ തവണ ആദുവിനെ ചേർത്ത് പിടിക്കുമ്പോഴും അവൻ്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് മാറിൽ പരതുമ്പോഴും അവൻ്റെ മുഖം മാറിയിട്ട് ഉരസുമ്പോഴും എല്ലാം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, ഒരനുഭൂതിയാണ്. ഏട്ടൻ ആഗ്രഹമില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, ഈശ്വരൻ തരുമ്പോൾ തരട്ടെ. ജനി അവനെ നോക്കി പുഞ്ചിരിച്ചു. അച്ചോളുടെ മുഖം കൈക്കുമ്പിളെടുത്ത് നെറ്റിയിൽ ചുണ്ട് ചേർത്തു. എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, ഒരു കുഞ്ഞിനെ നിന്നോളം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് തുറന്നു പറയാത്തത് നീ പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അതാ അവളുടെ വെള്ളാരം കണ്ണുകളിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ കവിളിൽ വെച്ചിരുന്ന അവൻ്റെ കൈപ്പത്തി അവൾ ചുംബിച്ചു. കോഴ്സ് കഴിയ 3 മാസം കൂടിയുള്ളൂ, ഐ ക്യാൻ മാനേജ്. അവനെ നോക്കി വിടർന്ന കണ്ണുകളോടെ അവൾ പറഞ്ഞു. അവനൊരു നിമിഷം അവൾ തന്നെ നോക്കി നിന്നു. അവൻ്റെ സന്തോഷവും അമ്പരപ്പും അവൻ്റെ കണ്ണുകളിൽ നിന്ന് അവൾ വായിച്ചെടുത്തു. കൂടുതലൊന്നും പറയാതെ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറി. അവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ അടുത്തായി അവളെ തന്നെ നോക്കിക്കൊണ്ട് അവനും കിടന്നു. അവനെ നേർക്ക് തിരിഞ്ഞ് അവൻ്റെ ടീഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളാരം കണ്ണുകളിൽ പ്രണയം നിറച്ച് അവളും അവനെ നോക്കിക്കിടന്നു. അവളുടെ പനനീർ ചുണ്ടുകളും ശ്വാസോച്ഛ്വാസത്തോടൊപ്പം ഉയർന്നു പൊങ്ങുന്ന അവളുടെ മാറിടങ്ങളും അതിനെല്ലാം ഉപരി അവളുടെ മൂക്കുത്തിയും ആദ്യമായി കാണുന്നത് പോലെ അവൻ നോക്കി. പുൻസിരിയോട് അവനെ തന്നെ നോക്കിക്കിടക്കുന്ന അവളുടെ മുഖത്താകെ അവൻ വിരലോടിച്ചു. അവളുടെ അധരങ്ങളിലൂടെ അവൻ വിരലോടിച്ചപ്പോൾ വിരൽ തുമ്പിൽ അവൾ കടിച്ചു. അവളെ കണ്ണുരുട്ടി നോക്കി അവനെ വശ്യമായ പുഞ്ചിരിയാൽ അവൾ അവളിലേക്ക് അടുപ്പിച്ചു. അവളുടെ പുഞ്ചിരിയെ അവൻ അവനിലേക്ക് പകുത്തെടുത്തുകൊണ്ട് അവളുടെ കവിളിൽ കൈവച്ച് അധരങ്ങളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അധരങ്ങളെ അവൻ പൊതിഞ്ഞെടുത്തു. വേദനിപ്പിക്കാതെ മൃദുലമായി തുടങ്ങിയ ചുംബനം അതിൻ്റെ എല്ലാ കെട്ടുകളും ഭേദിച്ചുകൊണ്ട് തീവ്രമായി തുടങ്ങിയപ്പോൾ അവൻ അധരങ്ങളെ മോചിപ്പിക്കാതെ അവളുടെ മേലെയായി കിടന്നു. അവൻ്റെ ടീഷർട്ടിനിടയിലൂടെ അവളുടെ കൈകൾ അവൻ്റെ പുറമാകെ ഓടി നടന്നു. അവളുടെ കവിളിലൂടെ ഇഴഞ്ഞു നീങ്ങിയ അവൻ്റെ കൈകൾ അവളുടെ മുടിയിൽ കൊരുത്തു പിടിച്ചു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി അവളുടെ അധരങ്ങളെ മോചിപ്പിച്ചുകൊണ്ടവൻ നാവിനാൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ താടിച്ചുഴിയെ തഴുകിക്കൊണ്ട് ദന്തങ്ങൾ ആഴ്ത്തി. അവളൊന്ന് ഉയർന്നു പൊങ്ങി. മുഖത്ത് നിന്ന് അവൻ്റെ അധരങ്ങളൊന്നാവും ഒരുപോലെ അവളുടെ വടിവത്ത കഴുത്താകെ ഒഴുകി നടന്നു. തലയിണയിലും ബെഡ്ഷീറ്റിലുമായി മുറുകി അവളുടെ കൈകളുമായി അവൻ കൈകൾ കോർത്തുകൊണ്ട് ഇടം കഴുത്തിലെ നീല ഞരമ്പിൽ അവൻ ഘാട്ടമായി ചുംബിച്ചുകൊണ്ട് പതിയെ പല്ലുകൾ ആഴ്ത്തി. അവളിൽ നിന്ന് ഉയർന്നു വരുന്ന സീൽക്കാരങ്ങളും അവളുടെ ഉയർന്ന ശ്വാസഗതിയും അവനൊരു ലഹരിയായി മാറി. കഴുത്തിൽ നിന്നും താഴോട്ടിറങ്ങിയ അവൻ്റെ മുഖം അവളുടെ മാറിലെത്തിയപ്പോൾ അവൻ മുഖം പൂഴ്ത്തി. അവളുടെ ശരീരത്തിലൂടെ അവൻ്റെ താടിയും മീശയും ഇക്കിളി കൂട്ടുമ്പോൾ അവൾ പുളഞ്ഞുകൊണ്ടിരുന്നു. മാറിടങ്ങൾക്കിടയിലെ മറുകിനെ അവൻ ചുംബിച്ചുണർത്തുമ്പോൾ
അവളുടെ കോർത്തു പിടിച്ച കൈകളിൽ നിന്നും അവൻ്റെ കൈകൾ അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു. ടീഷർട്ട് ഊരിമാറ്റി അവൻ വീണ്ടും അവളിലേക്ക് ചാഞ്ഞപ്പോൾ അവന് തടസ്സമായതെല്ലാം അവളിൽ നിന്ന് അവൻ മാറ്റി. പൊക്കിൽ ചുഴിക്ക് ചുറ്റും കരിനീളിച്ച് കിടക്കുന്ന പാടിൽ അവൻ വീണ്ടും ദന്തങ്ങൾ ആഴ്ത്തിയപ്പോൾ അവളൊരേങ്ങലോട് ഉയർന്നു പൊങ്ങി. അവളുടെ ഇടുപ്പിൽ കടിച്ചുകൊണ്ട് അവൻ അവളുടെ വയറിലേക്ക് മുഖം പൊഴുത്തിയപ്പോൾ അവൻ്റെ താടിയും മീശി അവളെ ഇക്കിളി കൂട്ടി. ചിരിയോടെ അവനെ തള്ളിമാറ്റാൻ ഒരുങ്ങി അവൾ അതിന് സമ്മതിക്കാതെ അവൻ അവനിലേക്ക് കൂടുതൽ ചേർത്തു പിടിച്ചുകൊണ്ട് അവളുടെ അധരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ആഴ്ന്നിറങ്ങി. ചുണ്ടിൽ പൊടിഞ്ഞ രക്തം അവൻ്റെ നാവുകൊണ്ട് വടിച്ചെടുത്തുകൊണ്ട് അവൻ അവളിലേക്ക് കൂടുതൽ അമർന്നു. അവൻ്റെ പുറത്തും കയ്യിലുമായി അവളുടെ നഖം പോറയിലുണ്ടാക്കുന്നതിനനുസരിച്ച് അവൻ അവളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി. ഒരിക്കൽ കൂടി ഒരു നോവോടെ അവളെ സ്വന്തമാക്കുമ്പോൾ രണ്ടുപേരുടെ ഉള്ളിലും കുഞ്ഞെന്ന ആഗ്രഹം തീവ്രമായിരുന്നു. ഇണചേരുന്ന നാഗങ്ങളെപ്പോലെ പരസ്പരം മത്സരിച്ച രാത്രി അവരുടെ സ്വന്തമാക്കുമ്പോൾ ആകാശത്ത് തിളങ്ങിക്കൊണ്ടിരുന്ന ആ കുഞ്ഞു താരകം അപ്രത്യക്ഷമായി. അവരിലേക്ക് വന്നു ചേരാൻ സമയമായെന്ന് പറയും പോലെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.